മലയാളക്കരയുടെ ഈ നൂറ്റാണ്ടിലെ നവോത്ഥാന നായികമാരായി സ്വയം അവരോധിക്കാനുള്ള ശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ട മൂന്ന് മഹനീയ വനിതകളെക്കുറിച്ചാണെന്ന് പറയാനുള്ളത്. ഒന്ന് കനകദുർഗ, ഒന്ന് രഹന പ്രതിമ, ഒന്ന് ബിന്ദു അമ്മണി. മൂന്ന് പേരും ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. മൂന്ന് പേരെയും ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഒരേ വികാരമാണ്, സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് അവർ. അവരുടെ അതിവൈകാരികതയുടെ എല്ലാം പിന്നിലുള്ള കാരണം അത് തന്നെയാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം മൂന്ന് പേരും നടത്തിയത് ബിന്ദുവമ്മണിയും കനകദുർഗയും ശബരിമലയിൽ കയറിയപ്പോൾ പറഞ്ഞത് വിശ്വാസികളായ സ്ത്രീകളെ എന്തുകൊണ്ട് കയറ്റുന്നില്ല, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ എന്നാണ് ചോദിച്ചത്. സുപ്രീം കോടതി വിധിയുടെ ന്യായം പറഞ്ഞുകൊണ്ടാണ് അവർ ശബരിമലയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പിന്നീട് ബിന്ദുവമ്മണി പറഞ്ഞു ഞാൻ വ്യത്യസ്തമാണ്. അപ്പോൾ നിരീശ്വരവാദിയായ ഒരാൾ എന്തിനാണ് അവിടെ പോയത്? അപ്പം തന്നെ അത് മനഃപൂർവ്വം അപമാനിക്കാനാണ്. ശരിക്കും അവർക്കെതിരെ കേസെടുക്കുക വേണ്ടത്. വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അവർ തുറന്നു സംബന്ധിച്ചു പിൽക്കാലത്ത്. കനകദുർഗയുടെ ജീവിതം കോഞ്ഞാട്ടേ. അതോടെ മര്യാദയ്ക്ക് ജോലി ഉണ്ടായിരുന്ന ആളാണ്, സർവീസ് ഉണ്ടായിരുന്ന ആളാണ്, ജോലിയൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കേസും കൂട്ടും ഗുരുമാലയായിട്ട് നടക്കുക. സ്വന്തം മക്കൾ പറഞ്ഞ് ഈ അമ്മയുടെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന്, അതായത് ഒരു മാതാവ് എന്ന രീതിയിൽ പരാജയപ്പെട്ടു. ഭർത്താവുമായിട്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഭർത്തൃ മാതാവുമായിട്ട് അടിപിടി ഉണ്ടാക്കിയത് നമുക്ക് മനസ്സിലാക്കാം, അതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന. പക്ഷേ അവരുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ അവരെ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ആ അമ്മ അത്രത്തോളം നികൃഷ്ടയാണ് എന്നതിന് വേറെ സാക്ഷ്യപത്രങ്ങളൊന്നും ആവശ്യമില്ല. ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന ചിലപ്പോൾ വിവാഹമോചിതയാവുന്ന അതൊക്കെ മറ്റു കാര്യങ്ങളാണ്. ബിന്ദു അമ്മണിയും രഹന ഫാത്തിമയും, രഹന ഫാത്തിമ ലിവിങ് ടുഗദർ ആയിരുന്നു ഏതോ ഒരു മനോജിൻ്റെ കൂടെ. അവളെ പണി എന്താ വെച്ചാൽ ദേഹത്ത് പിള്ളേരെ കൊണ്ട് ചിത്രം വരപ്പിക്കുക, എക്സ്പോസ് ചെയ്യുകയാണ്, വേറൊന്നുമല്ല. എന്നിട്ട് അതിന് പറയുന്നത് എന്തറിയോ, ഒരു കലയല്ലേ, നാട്ടുകാർക്കെല്ലാം കയറി ചിത്രം വരയ്ക്കാനുള്ള ശരീരമാണ് അവൾ. അല്ലെങ്കിൽ അവളെ കുട്ടികളെ കൊണ്ട് പിന്നെ അത്തരം കാര്യങ്ങൾ, ഈ പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടികളെ കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് ശരിയായൊരു കാര്യമാണോ? മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ഇവർ സംസാരിക്കുകയുള്ളൂ. മൂന്നാമത്തെ സാധനമാണ് രഹനാഫാത്തിമയാണെങ്കിൽ പറഞ്ഞു വരട്ടെ, അവളുടെ ജോലി പോയി. BSNL നല്ല ജോലി ഉണ്ടായിരുന്ന, ജോലി പോയി കിട്ടി, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ഭർത്താവ് എന്ന് പറഞ്ഞാൽ കൂടെ താമസിച്ചിരുന്നു, അവൻ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ എവിടെയും വാടകയ്ക്ക് വീട് ചോദിച്ചാൽ വീട് കൊടുക്കുന്നില്ല എന്നാണ്. എങ്ങനെ അന്തസ് പിന്നെ ഉള്ള ആയിട്ട് ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യർ ഇവർക്ക് എങ്ങനെയായിരുന്നു വീട് വാടകയ്ക്ക് കൊടുക്കുക? ക്രെഡിബിലിറ്റി ഇല്ല. ക്രെഡിബിലിറ്റി ഉള്ള ഏതൊരാൾക്കും, ട്രാൻസ്ജെൻഡേഴ്സിന് വരെ ഇന്ന് കേരളത്തിൽ വീട് കിട്ടുന്നുണ്ട്, അവർക്ക് താമസിക്കാൻ കൊട്ടേഴ്സുകൾ കിട്ടുന്നുണ്ട്, ഫ്ളാറ്റുകൾ വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവർക്ക് എന്താ കിട്ടാത്ത? കയ്യിലിരിപ്പിൻ്റെ ഗുണം. മറ്റൊന്ന് ബിന്ദുവമ്മണിയുടെ അവസ്ഥ എന്താ? ബിന്ദുവമ്മണി ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവരെയൊക്കെ ഇവരുടെ മനസ്സിലെ ധാരണ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷമിക്കണം, ഇവർ കരുതിയത് അങ്ങോട്ട് കയറുന്നു, കയറിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ കേരളം മുഴുവൻ അവരെ ആദരിക്കുന്നു, അവർ നവോത്ഥാന നായികന്മാരായി വിലസുന്നു. അങ്ങനെ ഒരു വലിയ സ്വപ്നം കണ്ടിട്ടാ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കണില്ല. പട്ടി തിരിഞ്ഞു നോക്കണില്ല എന്ന് മാത്രമല്ല, ബിന്ദുവമ്മണിയുടെ ഇവർക്കൊക്കെ ഈ അത്യാവശ്യം രഹന ഫാത്തിമയ്ക്ക് ഈ ചിത്രം വരപ്പിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം ഐശ്വര്യ റായിയുടെ മാതിരി കാണാൻ കൊള്ളാവുന്ന ഒരു മുഖം ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇവളൊക്കെ? ഭൂമി എടുത്ത് തിരിച്ചു വെക്കില്ലേ? അമേരിക്ക ഇരിക്കുന്ന സ്ഥാനത്ത് ഇന്ത്യയും കൊണ്ടു വെക്കും, ഇന്ത്യ ഇരിക്കുന്ന സ്ഥാനത്ത് അമേരിക്കയും കൊണ്ടു വെക്കും. അമ്മാതിരി അഹങ്കാരം കാണിക്കില്ലേ? എന്ത് കണ്ടിട്ട് അഹങ്കാരം എന്ന് മനസ്സിലാവില്ല. ഒരാളുടെ രൂപത്തിലോ പിന്നെ ശരീര ആകാരത്തിലോ ഒന്നും നമ്മൾ വിമർശിക്കുന്നത് ശരിയല്ല എന്നറിയാം. അങ്ങനെ ഒരാളുടെയും വ്യക്തിത്വത്തെ അളക്കാനും പറ്റില്ല എന്നറിയാം. സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിലോ ആകൃതിയിലോ ഒന്നും അല്ല, അതിനപ്പുറത്ത് മനസ്സിൻ്റെ സൗന്ദര്യമാണ് എന്ന ബോധത്തോടും ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ വിമർശിക്കണം. ബിന്ദുവമ്മണി യാത്ര ചെയ്യാൻ ട്രെയിനിലോ ബസ്സിലോ കയറി അടുത്തിരിക്കുന്ന യാത്രക്കാർ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാ. കുളിക്കൂല്ല, നനയ്ക്കൂല്ല, പല്ല് തേക്കൂല്ല. പണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കാലഘട്ടത്തിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടും ജോൺ അബ്രഹാമും ഒക്കെ ശുഭിധ യൗവനത്തിൻ്റെ അടയാളങ്ങളായി കേരളക്കരയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു ട്രെൻഡായിരുന്നു. അന്ന് ചുള്ളിക്കാട് അത്യാവശ്യം നന്നായി കഴിക്കും, ജോൺ അബ്രഹാം നന്നായി മദ്യപിക്കും. ഇവർ മദ്യപിച്ചൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിലേക്ക് എത്തും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ സമയത്തിന് കുളിക്കില്ല, നനയ്ക്കില്ല, മുഷിഞ്ഞ ജൂബയിട്ട് നടക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ കരുതി ഇവർ കവിയും വലിയ ചലച്ചിത്രകാരനോ ബുദ്ധിജീവികളോ ഒക്കെയായി മാറിയത് ഇവർ കഴുകാത്ത ജൂബയിടുന്നതുകൊണ്ടും ചെയ്യൊക്കാത്ത മുടിയും തടിയുള്ളതുകൊണ്ടും
പല്ല് തെക്കാത്തതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറേ എണ്ണം പല്ലും തെക്കാതെ കുളിക്കാതെ അങ്ങനെ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞ് ജൂബിയിട്ട് നടക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ. സ്വന്തമായിട്ട് സ്റ്റഫ് ഇല്ലാത്തതുകൊണ്ടാണ്. വരേന്ദ്ര ചുള്ളിക്കാരന് സ്റ്റഫുണ്ട്, ജോൺ അബ്രാമിന് അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക വൈഭവം ഉണ്ടായിരുന്നു, അതില്ല. ഇവരുടെ രൂപവും ഇവരുടെ നടപ്പും മാത്രം കോപ്പി ചെയ്തു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മൂന്ന് പ്രത്യേക സ്ത്രീകളും ചെയ്യുന്നത്. മര്യാദയ്ക്ക് കുളിക്കില്ല, നനയ്ക്കില്ല, പല്ല് തേക്കില്ല, അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അസഹ്യമായ ദുർഗന്ധം കാരണം മാറിയിരിക്കേണ്ടത് ഗതികേടുണ്ടാവുന്നു. ഒരു മധ്യവയസ്കനായ മനുഷ്യനെ ബിന്ദുമണി അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. എവിടെ പോയാലും ശ്രദ്ധ പിടിച്ചു പറ്റണം. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ അതോവായു പുറപ്പെടുവിക്കുന്ന അതോവായു വിടുന്ന ശബ്ദം ഉണ്ടെങ്കിലും നാലുപേരെ നമ്മളെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട മനസ്സിനുടമകളാണ് ഇവർ. ഇവരെ പെണ്ണെന്ന് വിളിക്കാൻ പറ്റില്ല, ആണെന്ന് വിളിക്കാൻ പറ്റില്ല, ട്രാൻസ്ജെൻഡറെന്ന് വിളിക്കാൻ പറ്റില്ല, മനുഷ്യന്ന് വിളിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ കണ്ട ആരെങ്കിലും തിരിഞ്ഞു നോക്കോ? പട്ടി വേണമെങ്കിൽ പോയിട്ട് മൂത്രമൊഴിക്കും, കാരണം പട്ടി എപ്പോഴും ദുർഗന്ധമുള്ള സ്ഥലത്ത് പോയിട്ടേ മൂത്രമൊഴിക്കുള്ളൂ. ഇവരൊക്കെ വായിലേക്ക് എവിടെയെങ്കിലും കടന്നു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടോ ബിന്ദുമണിക്ക്? ബിന്ദുമണി കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ കയറിയിട്ട് പിന്നെ ബസ് ജീവനക്കാരുമായിട്ട് തർക്കം ഉണ്ടാക്കിയിരിക്കുന്നു, കേസ് കൊടുത്തിരിക്കുന്നു അവർക്കെതിരെ. എന്നെ ഡിസ്ക്രിമിനേഷൻ എന്നോട് കാണിച്ചു, എന്നെ അധിക്ഷേപിച്ചു, എന്ത് പറഞ്ഞാലും എന്നെ അധിക്ഷേപിച്ചു, എന്നെ അധിക്ഷേപിച്ചു, എന്നെ അധിക്ഷേപിച്ചു. അധിക്ഷേപിക്കുക അല്ലാതെ ബഹുമാനിക്കാൻ പറ്റിയ എന്തെങ്കിലും മരുന്ന് അമ്മച്ചിരിത്തുണ്ടാവണ്ടേ? അമ്മച്ചി ഇങ്ങനെ നടന്ന് ആൾക്കാരെ പൊറപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അധിക്ഷേപിക്കാനല്ലാതെ വേറെ എന്തിനാ തോന്നുക? ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അധിക്ഷേപിക്കുകയാണ്, എന്തോ സംശയം? അർഹിക്കുന്ന അധിക്ഷേപം അതിൻ്റെതായ അർത്ഥത്തിൽ പറയാൻ പറ്റിയ അവസ്ഥയില്ല എന്നതുകൊണ്ട് ഒരല്പം മയപ്പെടുത്തിയ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ചിലപ്പോൾ സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന നെറികേടുകൾക്ക് അതാ അതിൻ്റെതായ ഭാഷ പ്രയോഗിക്കാൻ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റുള്ളവർ കാണുന്ന ഇടങ്ങളിൽ ചില പരിമിതികളുണ്ട്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു, അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കുറച്ച് മയപ്പെടുത്തിയാണ് പറയുന്നത്. ആ ബസ്സിലുള്ള ഒരൊറ്റ യാത്രക്കാർ നമ്മളതിൻ്റെ വീഡിയോ കണ്ടതാണ്, ബിന്ദുമണിക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല. എന്ത് ന്യായമുള്ളൊരു കേസാണെങ്കിൽ ആരെങ്കിലും രണ്ടുപേരെ ഒപ്പം നിൽക്കില്ലേ? വൃത്തിയുടെ കാണിച്ചു കഴിഞ്ഞാൽ അത് ആളാവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കാണുന്നിടത്തെല്ലാം തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഒപ്പം നിൽക്കുന്നു കരുതിയോ? അങ്ങനെയല്ല നവോത്ഥാന നായികയാണ് വേണ്ടത്. കേരളത്തിൽ ഒരുപാട് 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 സ്ത്രീകൾ, ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്, നമ്മളിന്നും ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ ഓർമ്മകളിൽ നമ്മുടെ മനസ്സ് വിങ്ങുന്നുണ്ട്. അവരാരും നിങ്ങളെപ്പോലെ നനയ്ക്കാതെയും കുളിക്കാതെയും തോന്നിയാസം കാണിച്ചു കടന്നിട്ടല്ല പേരെടുത്തത് എന്ന് മൂന്ന് പേരും ഓർക്കുന്നത് നല്ലത്. മൂന്ന് പേരുടെയും ജീവിതം കൈവിട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. കൂടുതൽ നഷ്ടപ്പെടുത്താതിരിക്കുക, നാട്ടുകാർ പേപ്പറ്റിയെ പോലെ കല്ലെറിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുന്നത് ബിന്ദുമണിക്കും കനകദുർഗയ്ക്കും രഘനാപത്തിമയ്ക്കും വേണമെങ്കിൽ നല്ലത്. അത്രയേ ഉള്ളൂ.